ന്യൂസ് ഓർ ആരംഭിക്കുന്നു. കാണാം പ്രധാന വാർത്തകൾ ആദ്യം. തിന്മയ്ക്കുമേൽ നന്മ നേടിയ വിജയത്തിന്റെ ഓർമ്മ പുതുക്കി ദീപാവലി ആഘോഷം. കേരളത്തിൽ ബുധനാഴ്ചയും ഉത്തരേന്ത്യയിൽ വ്യാഴാഴ്ചയുമാണ് ഇത്തവണ ദീപാവലി. പരിസരവാസികൾക്ക് ഭീഷണിയായി ക്വാർട്ടേഴ്സ് കെട്ടിടം. പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്തെ ഉപയോഗശൂന്യമായി കാടുപിടിച്ചു കിടക്കുന്ന കെട്ടിടം മോഷ്ടാക്കളുടെയും സാമൂഹ്യ വിരുദ്ധരുടെയും കേന്ദ്രമാവുന്നു. ചൈനാക്കിലെ കമ്പനി നിക്ഷേപിച്ച മാലിന്യം നീക്കം ചെയ്തില്ല. മുസ്ലിം യൂത്ത് ലീഗ് പഴയങ്ങാടിയിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. ദാരുശില്പകലയിൽ പരിയാരത്തിന്റെ മായ്ക്കാനാവാത്ത പാരമ്പര്യത്തിനും പെരുമയ്ക്കും പകിട്ടേകുകയാണ് കൊക്കം വളപ്പിൽ പവിത്രൻ എന്ന യുവശില്പി. തുലാം പിറന്നു. ഉത്തരമലബാറിൽ ഇനി കളിയാട്ടക്കാലം. വെള്ളോട്ട് ചിലമ്പണിഞ്ഞ് ചെണ്ടയുടെ രൗദ്രതാളത്തിൽ തെയ്യങ്ങൾ ഉറഞ്ഞാടും. വാർത്തകൾ വിശദമായി. തിന്മയ്ക്കുമേൽ നന്മ നേടിയ വിജയത്തിന്റെ ഓർമ്മ പുതുക്കി ദീപാവലി ആഘോഷം. കേരളത്തിൽ ബുധനാഴ്ചയും ഉത്തരേന്ത്യയിൽ വ്യാഴാഴ്ചയുമാണ് ദീപാവലി. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ അഞ്ചു ദിവസം നീണ്ടു നിൽക്കുന്ന ആഘോഷമാണ് ദീപാവലിയുടേത്. തിന്മയുടെ മേൽ നന്മയുടെ വിജയത്തെ ആഘോഷിക്കുന്ന ഉത്സവമാണ് ദീപാവലി. തുലാമാസത്തിലെ അമാവാസ്യ ദിവസമാണ് ദീപാവലി ആഘോഷിച്ചു വരുന്നത്. ദീപങ്ങളുടെ ഉത്സവമായ ദീപാവലി ഹിന്ദു, ജൈന, സിഖ് തുടങ്ങിയ മതവിശ്വാസികൾ മൺവിളക്കുകൾ തെളിയിച്ചും പടക്കം പൊട്ടിച്ചും ആഘോഷിച്ചു വരുന്നു. ദീപങ്ങളുടെ ഉത്സവമാണെന്ന് പറയുമെങ്കിലും മധുരത്തിനും ദീപാവലിക്ക് പ്രത്യേക സ്ഥാനമുണ്ട്. ദക്ഷിണേന്ത്യൻ ഭാഷകളിൽ ദീപാവലിയെന്നും മറ്റു ഭാഷകളിൽ ദീപാവലിയെന്നും ഈ ആഘോഷം അറിയപ്പെട്ടു വരുന്നു. കേരളത്തിലുൾപ്പെടെ എല്ലാ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലും ദീപാവലി ഇപ്പോൾ ആഘോഷവുമാണ്. 14 വർഷത്തെ വനവാസത്തിനു ശേഷം ശ്രീരാമൻ അയോധ്യയിൽ തിരിച്ചെത്തിയപ്പോൾ രാജ്യം മുഴുവൻ ദീപങ്ങൾ തെളിയിച്ച് പ്രജകൾ അദ്ദേഹത്തെ വരവേറ്റതിൻ്റെ ഓർമ്മയായാണ് ദീപാവലിയെന്നാണ് വിശ്വാസം. എന്നാൽ നരകാസുരനെ ഭഗവാൻ ശ്രീ മഹാവിഷ്ണു നിഗ്രഹിച്ചു എന്ന ഐതിഹ്യവും ദീപാവലി ആഘോഷത്തിന് പിന്നിലുണ്ട്. പത്നി സമേതനായിട്ടാണത്രേ ഭഗവാൻ ആ കൃത്യം നിർവഹിച്ചത്. അന്ന് തുലാമാസത്തിലെ കൃഷ്ണപക്ഷ ചതുർദശിയായിരുന്നുവെന്നും വിശ്വാസികൾ വിശ്വസിച്ചു പോരുന്നു. ഉത്തരേന്ത്യയിലാണ് ദീപാവലി കൂടുതലായും വിശ്വാസികൾ കൊണ്ടാടുന്നത്. ആദ്യകാലങ്ങളിൽ കേരളത്തിൻ്റെ തെക്കൻ ജില്ലകളിലാണ് ദീപാവലി പ്രധാനമായും ആഘോഷിച്ചതെങ്കിലും ഇന്ന് മറ്റു ഭാഗങ്ങളിലേക്കും ദീപാവലി ആഘോഷം സജീവമായിട്ടുണ്ട്. വിഷുക്കാലത്തോളമില്ലെങ്കിലും പടക്ക വിപണിയും ഈ കാലഘട്ടങ്ങളിൽ സജീവമാണ്. രാവിലെ പകലാക്കി വീടുകളും മറ്റ് സ്ഥാപനങ്ങളും ദീപങ്ങളാൽ അലങ്കരിച്ചും പടക്കം പൊട്ടിച്ചുമാണ് ആഘോഷം സജീവമാക്കുന്നത്. കുടുംബങ്ങളുടെ ഒത്തുചേരലും മധുരപലഹാരങ്ങൾ പങ്കുവെക്കലുമായി ആഘോഷം ഏകതയുടെ പ്രതീകമാകും. ധനത്രയോദശി, നരകചതുർദശി, ലക്ഷ്മിപൂജ, ബലിപ്രതിപദ, ഭാതൃദ്വിതീയ എന്നിങ്ങനെ അഞ്ചു ദിനങ്ങളിലായാണ് ദീപാവലി ആഘോഷം പൂർണ്ണമാകുന്നത്. ഓരോ ദിവസത്തിൻ്റെ ആഘോഷത്തിനും അതത് രീതിയുമുണ്ട്. കണ്ടോത്ത് ഇലഞ്ഞിത്ര ഫ്രണ്ട്സ് ക്ലബിൻ്റെ നേതൃത്വത്തിൽ കണ്ടോത്ത് കൂർമ്പ ഭഗവതിക്ഷേത്ര നടപ്പന്തലിൽ മൺചിരാതുകൾ തെളിയിച്ചു. 3000 ചിരാതുകളാണ് ക്ലബ് അംഗങ്ങളുടെ നേതൃത്വത്തിൽ ദീപാവലി ആഘോഷത്തിൻ്റെ ഭാഗമായി തെളിയിച്ചത്. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല നയിക്കുന്ന ജാഥ പടയൊരുക്കത്തിന്റെ പ്രചാരണം തുടങ്ങി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തൃക്കരിപ്പൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രചരണ ജാഥ ബുധനാഴ്ച പര്യടനം ആരംഭിച്ചു. KPCC സെക്രട്ടറി കെ നീലകണ്ഠൻ പ്രചരണ ജാഥ ഉദ്ഘാടനം ചെയ്തു. LDF സർക്കാരിന്റെയും BJP സർക്കാരിന്റെയും ജനദ്രോഹ നടപടികൾക്കെതിരെ UDF ചെയർമാനും പ്രതിപക്ഷ നേതാവുമായ രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ പടയൊരുക്കം എന്ന പേരിൽ കേരളപ്പിറവി ദിവസമായ നവംബർ 1 മുതൽ മഞ്ചേശ്വരത്ത് നിന്നും തിരുവനന്തപുരത്തേക്ക് കേരള യാത്ര നടത്തുകയാണ്. പടയൊരുക്കത്തിന്റെ പ്രചരണാർത്ഥം തൃക്കരിപ്പൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ വാഹന പ്രചരണ ജാഥ KPCC സെക്രട്ടറി കെ നീലകണ്ഠൻ ഉദ്ഘാടനം ചെയ്തു. ഇവിടെ നമുക്കറിയാം കേന്ദ്ര ഗവൺമെന്റിനും കേന്ദ്രത്തിൽ നിന്നും ആവശ്യമായ അത് ലഭിച്ചിട്ടില്ല എന്ന വസ്തുതയാണ്. പക്ഷേ ലഭിച്ച 10 ലക്ഷം മെട്രിക് ടൺ അരി അത് വിതരണം ചെയ്യുവാൻ ഈ ഗവൺമെന്റ് സാധിച്ചിട്ടുണ്ടെന്ന് കുറിച്ച് പരിശോധിച്ചു നോക്കാം. ജാഥ ക്യാപ്റ്റൻ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പി കുഞ്ഞിക്കണ്ണൻ പതാക കൈമാറി. തുടർന്ന് നടന്ന ഉദ്ഘാടന പ്രസംഗത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനവിരുദ്ധ നയങ്ങളെ തുറന്നുകാട്ടിയ ഉദ്ഘാടകൻ മോദി സർക്കാർ വർഗീയ ചേരിതിരിവുണ്ടാക്കി യഥാർത്ഥ പ്രശ്നങ്ങളിൽ നിന്നും ഓടിയൊളിക്കുകയാണെന്ന് പറഞ്ഞു. വലിയപറമ്പ പഞ്ചായത്തിലെ മാവില കടപ്പുറം പാലത്തിന് സമീപം വെച്ച് നടന്ന ഉദ്ഘാടന പരിപാടിയിൽ മണ്ഡലം പ്രസിഡന്റ് OK വിജയൻ അധ്യക്ഷത വഹിച്ചു. DCC വൈസ് പ്രസിഡന്റുമാരായ PK ഫൈസൽ, KK രാജേന്ദ്രൻ, DCC ജനറൽ സെക്രട്ടറി KP പ്രകാശൻ, KV ഗംഗാധരൻ, ഹരീഷ് പി നായർ, നോയൽ ടോം ജോസ്, P കുഞ്ഞിക്കണ്ണൻ, K ശ്രീധരൻ മാസ്റ്റർ, PV കണ്ണൻ മാസ്റ്റർ തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ.
സിപിഐഎം കരിവള്ളൂർ സൌത്ത് ലോക്കൽ സമ്മേളനം തുടങ്ങി. രണ്ട് ദിനങ്ങളിലായി കുണിയൻ ഇഎംഎസ് മന്ദിരത്തിൽ പ്രത്യേകം തയ്യാറാക്കിയ ഇപി തമ്പാൻ മാസ്റ്റർ നഗറിലാണ് സമ്മേളനം. കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗം ടി കെ ഗോവിന്ദൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. എ കെ ഗിരീഷ്കുമാർ രക്തസാക്ഷി പ്രമേയവും കെ രവീന്ദ്രൻ മാസ്റ്റർ അനുശോചന പ്രമേയവും ലോക്കൽ സെക്രട്ടറി പി കുഞ്ഞികൃഷ്ണൻ റിപ്പോർട്ടും അവതരിപ്പിച്ചു. അപ്പ്യാൽ രാഘവൻ, കെ മാലതി, പി വി കുഞ്ഞിക്കണ്ണൻ മാസ്റ്റർ എന്നിവർ പ്രസീഡിയമായി. കെ കുമാരൻ മാസ്റ്റർ ചടങ്ങിന് സ്വാഗതം ആശംസിച്ചു. സമ്മേളനം വ്യാഴാഴ്ച സമാപിക്കും. ന്യൂസ് ബ്യൂറോ കരിവള്ളൂർ. സിപിഐഎം 7-ാം വെസ്റ്റ് ലോക്കൽ സമ്മേളനത്തിന് എരിപുരത്ത് തുടക്കമായി. മാടായി ബാങ്ക് ഹാളിൽ സിപിഐഎം ജില്ലാ കമ്മിറ്റി അംഗം സി സത്യപാലൻ ഉദ്ഘാടനം ചെയ്തു. ഒരു പ്രതിസന്ധി പരിഹരിക്കാൻ ശ്രമിക്കുമ്പോൾ മറ്റൊരു പ്രതിസന്ധി രൂപപ്പെടുന്ന ഒരു സ്ഥിതി വിശേഷത്തിലാണ് ഇന്ന് ലോക മുദ്രാവാക്യ സമ്പദ്വ്യവസ്ഥ നിലനിൽക്കുന്നത്. നമ്മുടെ കഴിഞ്ഞ പാർട്ടി കോൺഗ്രസ് എന്താണ് വിലയിരുത്തിയത്? അതേ പരിസ്ഥിതിയിലൂടെ ആ പ്രതിസന്ധിയിൽ നിന്നും മറികടക്കാൻ പറ്റാതെ ഇപ്പോഴും ലോക മുതലാളിത്ത സമ്പദ്വ്യവസ്ഥ നിലനിൽക്കുക. ഒരുപക്ഷെ ഇന്ന് ഇത്ര ദീർഘമേഖല ഒരു മുതലാളിത്ത പ്രതിസന്ധിയെ കുറിച്ച് 2008-ലാണ് സമീപകാലത്ത് മുതലാളിത്ത വീണ്ടും പ്രതിസന്ധി ദൃശ്യമായത്. കെ വി ബാലൻ മാസ്റ്റർ പതാക ഉയർത്തിയതോടെയാണ് സമ്മേളനം ആരംഭിച്ചത്. തുടർന്ന് നടന്ന പ്രതിനിധി സമ്മേളനം സിപിഐഎം ജില്ലാ കമ്മിറ്റി അംഗം സി സത്യപാലൻ ഉദ്ഘാടനം ചെയ്തു. എം കെ സുകുമാരൻ അധ്യക്ഷത വഹിച്ചു. കെ പി മോഹനൻ പ്രവർത്തന റിപ്പോർട്ടും പി ഗോവിന്ദൻ അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. എൻ വി രാമകൃഷ്ണൻ, എ അജിത, ടി വി കുഞ്ഞിക്കണ്ണൻ, ഒ വി നാരായണൻ തുടങ്ങിയവർ പങ്കെടുത്തു സംസാരിച്ചു. മാടായി 7-ാം പഞ്ചായത്തുകളിലെ ജനങ്ങൾ പ്രധാനമായും മറ്റു സ്ഥലങ്ങളിൽ നിന്നുപോലും രോഗികളുടെ ചികിത്സയ്ക്കായി സമീപിക്കുന്ന എരിപുരം താലൂക്ക് ആശുപത്രി പയ്യന്നൂർ താലൂക്ക് ആശുപത്രി നിലവിൽ വരുന്നതോടെ ആ പദവി നഷ്ടപ്പെടുമോ എന്ന ആശങ്കയിലാണ്. അതുകൊണ്ട് തന്നെ എരിപുരം താലൂക്ക് ആശുപത്രിയെ നിലനിർത്തണമെന്ന് സമ്മേളനം പ്രമേയത്തിൽ ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ പിലാത്തറ. കാസർഗോഡ് റവന്യൂ ജില്ലാ ശാസ്ത്രോത്സവം ഉദനൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും. ലോഗോ പുറത്തിറങ്ങി. നവംബർ 17-18 തീയതികളിലാണ് മേള. നവംബർ 17-18 തീയതികളിൽ ഉദനൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടക്കുന്ന കാസർഗോഡ് റവന്യൂ ജില്ലാ ശാസ്ത്രോത്സവത്തിന്റെ ലോഗോ പ്രകാശനം MLA എം രാജഗോപാലൻ നിർവഹിച്ചു. മാതൃകാപരവും അനുകരണീയവുമായ രീതിയിൽ വിജയിപ്പിക്കാൻ കഴിയുമെന്ന ശുഭാപ്തി വിശ്വാസം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളമാണ്. ഈ ശാസ്ത്രോത്സവം വിജയിപ്പിക്കാനുള്ള ഉത്തരവാദിത്വം പ്രധാനമായും ഈ സ്ഥാപനത്തിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ തന്നെയാണ്. ശാസ്ത്രാഭിരുചി വളർത്തിയെടുക്കുന്നതിലെല്ലാം പാഠ്യേതര പ്രവർത്തനങ്ങളിലും ശാസ്ത്രമേളകളിലുമെല്ലാം മികവ് പ്രകടിപ്പിക്കുന്ന ഒരു ക്യാമ്പസിൽ ഇത്തരമൊരു ശാസ്ത്രോത്സവം സംഘടിപ്പിക്കുമ്പോൾ അതിനതിൻ്റേതായിട്ടുള്ള പ്രാധാന്യമുണ്ട്. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ പ്രിൻസിപ്പൽ CP ജയശ്രീ ലോഗോ ഏറ്റുവാങ്ങി. പബ്ലിസിറ്റി ചെയർമാൻ കെ രാജീവൻ അധ്യക്ഷത വഹിച്ചു. വി ഹേമചന്ദ്രൻ സ്വാഗതവും ഹെഡ്മാസ്റ്റർ CK രവീന്ദ്രൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ. പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് ഉപയോഗശൂന്യമായി കാടുപിടിച്ചു കിടക്കുന്ന ജീവനക്കാരുടെ ക്വാർട്ടേഴ്സ് കെട്ടിടങ്ങൾ പരിസരവാസികൾക്ക് ദുരിതമാകുന്നു. വിജനമായി കിടക്കുന്ന കെട്ടിടങ്ങൾ മോഷ്ടാക്കളുടെയും സാമൂഹ്യ വിരുദ്ധരുടെയും കേന്ദ്രമായി മാറുകയാണ്. പ്രിയ പ്രേക്ഷകർ, ഭയപ്പെടരുത്. ഇത് പ്രേതഭവനത്തെ ഓർമ്മിപ്പിക്കും വിധമുള്ള പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്തെ ഉപയോഗശൂന്യമായി കിടക്കുന്ന ക്വാർട്ടേഴ്സുകളിലൊന്നാണ്. റെയിൽവേ സ്റ്റേഷന്റെ പടിഞ്ഞാറ് ഭാഗത്തായി കിടക്കുന്ന 5-ഓളം ക്വാർട്ടേഴ്സുകളിൽ ഒരെണ്ണത്തിൽ മാത്രമാണ് ജീവനക്കാർ താമസിക്കുന്നത്. മിക്ക ക്വാർട്ടേഴ്സ് കെട്ടിടവും തകർന്നു കിടക്കുകയാണ്. ജനലും വാതിലുകളെല്ലാം പിഴുതുമാറ്റി ചുമരുകൾ മാത്രമുള്ള കെട്ടിടമാണ്. ചുറ്റും കാടുപിടിച്ചു കിടക്കുന്ന കെട്ടിടത്തിൽ ആർക്കും ഒളിച്ചു താമസിക്കാൻ പറ്റുന്നവയാണ്. ഒരു മാസം മുമ്പ് സമീപത്ത് നടന്ന കൊലപാതകവുമായി ബന്ധപ്പെട്ട് പ്രതി താമസിച്ചതും മോഷണ വസ്തുക്കൾ കൊണ്ടുവച്ചതും ക്വാർട്ടേഴ്സ് കെട്ടിടത്തിലായിരുന്നു. ഉപയോഗശൂന്യമായ കെട്ടിടത്തിൽ മദ്യപരുടെയും കേന്ദ്രമാണ്. ഏക്കർ കണക്കിന് സ്ഥലമാണ് ഇങ്ങനെ കാടുപിടിച്ച് കിടക്കുന്നത്. വന്യമൃഗങ്ങളും ഈ ഭാഗങ്ങളിൽ കേന്ദ്രീകരിക്കുന്നുണ്ട്. പരിസരവാസികൾക്കും സ്റ്റേഷനിലെത്തുന്ന യാത്രക്കാർക്കും ഇപ്പോൾ ഈ പരിസരങ്ങൾ ഭീഷണിയായിരിക്കുകയാണ്.
ഇതൊക്കെ റെയിൽവേന്റെ സ്ഥലമാണ്. റെയിൽവേന്റെ എത്രയോ സ്ഥലം ഇവിടെയുണ്ട്. ഇതെല്ലാം എന്ന് പറയുന്ന കോട്ടേഴ്സ്, റെയിൽവേ കോട്ടേഴ്സാണ്. എത്രയോ കാലമായിട്ട് അടഞ്ഞുകിടക്കുന്നതാണ്. അടഞ്ഞുകിടക്കുന്നവർ ഇവിടെ കള്ളന്മാർ, മദ്യപാനന്മാർ. അതേമാതിരി ഇതിലേ കൂടെ വഴിയുണ്ട്. ഈ വഴി നടക്കാൻ പോലും യാത്രക്കാർക്ക് സാധിക്കുന്നില്ല. പിന്നെ നമ്മളെ വണ്ടികൾ പാർക്ക് ചെയ്യാനില്ല സൗകര്യം, തീരെയില്ല പയ്യന്നൂർ സ്റ്റേഷനിൽ. അപ്പോൾ ഇതെല്ലാം ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിക്കുന്നതാണ്. അത് നമ്മളെ അധികൃതർ എന്തായാലും ഇതിനൊരു തീരുമാനം എടുത്തേ പറ്റൂ. ഉപയോഗശൂന്യമായ കെട്ടിടം പൊളിച്ചു മാറ്റുകയും കാടുകൾ വെട്ടിത്തെളിച്ച് ജനങ്ങൾക്ക് ഉപകാരപ്രദമാക്കണമെന്നാണ് പ്രദേശത്തുകാർ ഒന്നടങ്കം ആവശ്യപ്പെടുന്നത്. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. ശില്പകലയെ നെഞ്ചേറ്റിയ ഒരു കലാകാരനെ പരിചയപ്പെടാമിനി. ദാരുശില്പകലയിൽ പരിയാരത്തിന്റെ മായ്ക്കാനാവാത്ത പാരമ്പര്യത്തിനും പെരുമയ്ക്കും പകിട്ടേകുകയാണ് കൊക്കാംവളപ്പിൽ പവിത്രൻ എന്ന യുവശില്പി. പവിത്രന്റെ കലാലോകത്തിലേക്ക്. ഭാവങ്ങൾ വിരിയാത്തതിനെയാണ് നമ്മൾ മരത്തോട് ഉപമിക്കുക. എന്നാൽ ആ മരത്തിൽ നിന്നും അമരഭാവങ്ങളും സൗന്ദര്യത്തികവോടെ ഒരുങ്ങി വരുന്ന കാഴ്ച സമ്മാനിക്കാൻ അപൂർവം ചിലർക്കു മാത്രമേ സാധിക്കൂ. വിരൽത്തുമ്പിൽ വിരിയുന്ന കവിതകളെ മരത്തിലേക്ക് ആവാഹിച്ച് ജീവൻ പകരുന്ന അപൂർവ സിദ്ധി കൈമുതലാക്കിയ കോക്കാംവളപ്പിൽ പവിത്രൻ. പരിയാരം എന്ന ഗ്രാമത്തെ ദേശാന്തരങ്ങളിൽ എത്തിച്ച ദാരുശില്പികളിലെ ഇളമുറക്കാരൻ. ഓർമ്മ വെച്ച കാലം മുതൽ ഉളിയും മരത്തടികളുമാണ് കൂട്ട്. ഒപ്പം കടുകിടപിഴയ്ക്കാത്ത കണക്കുകളും. കൂട്ടുകാരൊക്കെ കളിച്ചു നടക്കുന്ന പ്രായത്തിലും മരത്തടികളോടായിരുന്നു പവിത്രന്റെ ഇഷ്ടം. പവിത്രന്റെ മനസ്സിലുള്ളത് മരത്തിനറിയാം. തൊട്ടും തലോടിയും സംസാരിച്ചും ശില്പിയും ശില്പവും തമ്മിലുണ്ടാവുന്ന അഭേദ്യമായ ബന്ധം. ചരിത്രത്താളുകളിൽ കാലഘട്ടങ്ങളെ കൊത്തിവയ്ക്കുന്നവരാണ് ശില്പികൾ. ഒരു നാടിന്റെ ചരിത്രവും സംസ്കാരവും പാരമ്പര്യവും തങ്കലിപികളിൽ എഴുതി ചേർക്കുന്നവർ. ദാരുശില്പകലയിലെ മായ്ക്കാനാവാത്ത പേരാണ് പരിയാരത്തിൻ്റെത്. ലോകത്തിന്റെ ഏതു കോണിൽ ചെന്നാലും തിരിച്ചറിയാൻ പറ്റുന്ന പരിയാരം ശൈലി തന്നെ ഉണ്ടെന്ന് പറഞ്ഞാൽ അതിശയോക്തിയല്ല. 400 പഴക്കമുണ്ട് പരിയാരത്തിന്റെ ദാരുശില്പ പാരമ്പര്യത്തിന്. മരത്തടികളിൽ വിസ്മയം തീർത്ത് അവ ദൈവരൂപങ്ങളായി പുനർജനിക്കുമ്പോൾ അത് ശില്പിയുടെ മാത്രം ഇന്ദ്രജാലം. മറ്റാർക്കും അവകാശപ്പെടാനാവാത്ത ദാരുശില്പകലയിലെ പരിയാരം ശൈലി. അതിനെ നെഞ്ചോട് ചേർത്ത് ദേശാന്തരങ്ങളിലെത്തിച്ച ഈ രംഗത്തെ കുലപതിയായിരുന്നു കുണ്ടിലെ വളപ്പിൽ ചാത്തു കേരളവർമ്മൻ ആചാരി. അദ്ദേഹത്തിന്റെ പാരമ്പര്യം കാക്കാൻ പവിത്രൻ നിയോഗിക്കപ്പെടുന്നത് തികച്ചും യാദൃച്ഛികം. ചാത്തു കേരളവർമ്മനാചാര്യയുടെ മക്കളല്ല, മറിച്ച് ഈ ശിഷ്യനാണ് ഇന്ന് മഹത്തായ ആ പാരമ്പര്യത്തെ നെഞ്ചേറ്റി കാത്തുപോരുന്നത്. ഞാൻ പണി തുടങ്ങിയത് 1994 പണി സ്റ്റാർട്ട് ചെയ്ത്. അത് കുണ്ടിലെ വളപ്പിൽ ചാത്തു കേരളം എന്ന് പറഞ്ഞ ഒരു ഗുരുവിൻ്റെ കീഴിലാണ്, നമ്മുടെ നമ്മുടെ കുടുംബത്തിലെ ഒരു ഗുരുവിൻ്റെ കീഴിലാണ് ഞാൻ ഈ ദാരുശില്പം അഭ്യസിച്ചത്. ഏകദേശം 300 ക്ഷേത്രങ്ങളിൽ ശില്പങ്ങൾ തീർക്കാൻ സാധിച്ചിട്ടുണ്ട്. അതിൽ 200 കിംബുരുഷ രൂപങ്ങൾ, ക്ഷേത്രത്തിൻ്റെ മുഖയാമത്തിൽ വെക്കുന്ന കിംബുരുഷ രൂപം ഏകദേശം 200 ചെയ്തു കഴിഞ്ഞു. 500 തെയ്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ പ്രതിഷ്ഠാബിംബങ്ങൾ, ദാരു പ്രതിഷ്ഠാബിംബങ്ങൾ, പിന്നെ വീടുകളിലെ വർക്ക്, അങ്ങനെ ശില്പങ്ങളിലെ കൂടുതലായും അമ്പലങ്ങളിലെ വർക്കാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ പുകൾപെറ്റ ക്ഷേത്രങ്ങളിൽ പലതും പരിയാരത്തിന്റെ കയ്യൊപ്പ് പതിഞ്ഞവയാണ്. തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രം, പയ്യന്നൂർ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം, ചെറുകുന്ന് അന്നപൂർണേശ്വരി ക്ഷേത്രം, തൃച്ചംബരം ശ്രീകൃഷ്ണ ക്ഷേത്രം, വടകര പൊന്മേരി ശിവക്ഷേത്രം, പാണപ്പുഴ സോമേശ്വരി ക്ഷേത്രം എന്നിവ അവയിൽ ചിലതു മാത്രമാണ്. കുലത്തൊഴിൽ എന്നതിലപ്പുറം ജീവിതവ്രതമാണ് ഈ കല പവിത്രനെ സംബന്ധിച്ചിടത്തോളം. 17 ഉളിയേന്തിയതാണ് ഈ കൈകൾ. അതിൽ പിറന്നതാകട്ടെ 200 കിംപുരുഷ രൂപങ്ങളും 500 തെയ്യക്കോലങ്ങളും, വിവിധ ക്ഷേത്രങ്ങളിലെ പ്രതിഷ്ഠാ വിഗ്രഹങ്ങൾ. കേരളത്തിനകത്തും പുറത്തുമായി 300 ക്ഷേത്രങ്ങളിൽ ശില്പനിർമ്മാണം ചെയ്തു ഇദ്ദേഹം. ദാരുകല ജീവിതത്തിന്റെ തന്നെ ഭാഗമാണ് പവിത്രന്. പാരമ്പര്യത്തനിമ കാത്തുസൂക്ഷിച്ച് തന്റെ മുൻഗാമികളുടെയും നാടിന്റെയും പേര് ഉയരങ്ങളിലെത്തിക്കണമെന്ന അടങ്ങാത്ത ആഗ്രഹം.
പക്ഷേ പഴക്കം ചെന്ന പല പ്രമുഖ ക്ഷേത്രങ്ങളിലെയും അതിസങ്കീർണവും ശ്രദ്ധേയവുമായ കൊത്തുപണികൾ ചെയ്ത തന്റെ ഗുരുക്കന്മാരെ പുതിയ തലമുറ ഓർക്കുന്നു പോലുമില്ല എന്നതാണ് ഇദ്ദേഹത്തിന്റെ വിഷമം. ശില്പിയുടെ പേരുപോലും ചരിത്രങ്ങളിൽ നിന്നും മാഞ്ഞുപോയിരിക്കുന്നു. പെരുന്തച്ഛൻ എന്ന ചിത്രത്തിലെ ആ കഥാപാത്രം പറഞ്ഞതുപോലെ ശില്പം ദേവീരൂപമായി കഴിഞ്ഞപ്പോൾ ശില്പി തീണ്ടാപ്പാടകലയായി പോകുന്ന വേദനകളും ധാരാളം. ചരിത്രം രചിക്കുന്നവരുടെ ചരിത്രങ്ങൾ ചിതലരിച്ചേക്കാം, പക്ഷേ അവരുടെ കലയും പാരമ്പര്യവും സംസ്കാരവും വരും തലമുറ ഏറ്റെടുക്കുക തന്നെ ചെയ്യും. അതുതന്നെയാണ് പവിത്രന്റെയും ലക്ഷ്യം. ശില്പകലയിലെ അംഗീകാരങ്ങളായി നിരവധി പുരസ്കാരങ്ങളും ഇദ്ദേഹത്തെ തേടിയെത്തിയിട്ടുണ്ട്. 2007 ആലക്കോട് രാജ പി ആർ രാമവർമ്മ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. കേരള ലളിതകലാ അക്കാദമി സംഘടിപ്പിച്ച ദേശീയ ദശദിന ദാരുശില്പ ക്യാമ്പിൽ പങ്കെടുത്തിട്ടുണ്ട്. 5 ശിഷ്യർ കൂടിയുണ്ട് പവിത്രന്റെ കൂടെ. ഗുരുവിനോളം തന്നെ ദാരുശില്പകലയിൽ വൈവിധ്യങ്ങൾ രചിക്കാൻ സിദ്ധി നേടിയവർ വിനോദ്, ദിനേശൻ, സുചിത്രൻ, വാഗേഷ്, ജിബിൻ കുമാർ എന്നീ ശിഷ്യ സുഹൃത്തുക്കളാണ് ഈ രംഗത്തെ പവിത്രന്റെ കൂട്ട്. ഒപ്പം കുഞ്ഞുനാൾ മുതലേ വഴികാട്ടികളായ അച്ഛൻ സോമനും അമ്മ വത്സലയും സകല പിന്തുണയുമായി ഇപ്പോൾ ഭാര്യ മീരയുമുണ്ട്. കൂടാതെ മക്കളായ അമർനാഥും ശ്രീഹരിയുമുണ്ട് അച്ഛന്റെ പാരമ്പര്യം കാക്കാൻ. ക്യാമറമാൻ പ്രണവ് പെരുവാമ്പയ്ക്കൊപ്പം നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി ശ്രീലേഖ രാഗേഷ്. പാചകവാതക സിലിണ്ടർ ചുമന്നും ഇരുചക്രവാഹനങ്ങൾ തള്ളിയും പ്രതിഷേധം. പട്ടണ മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയാണ് പെട്രോൾ, ഡീസൽ, പാചകവാതക വില വർധനവിനെതിരെ വേറിട്ട പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചത്. പെട്രോൾ, ഡീസൽ, പാചകവാതക വില വർധനവിൽ പ്രതിഷേധിച്ച് പടന്ന മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി ഉദിനൂർ സെൻട്രലിൽ പ്രതിഷേധ പ്രകടനം നടത്തി. ഇന്ദിരാജി മന്ദിരത്തിൽ നിന്ന് ആരംഭിച്ച പ്രകടനം ഉദിനൂർ കിനാത്തിൽ സമാപിച്ചു. ഇന്ധനവില വർധനയ്ക്കെതിരെ പാചകവാതക സിലിണ്ടർ ചുമന്നും ഇരുചക്രവാഹനങ്ങൾ നിരത്തിലൂടെ ഉന്തിയുമാണ് പ്രവർത്തകർ പ്രതിഷേധം രേഖപ്പെടുത്തിയത്. പ്രതിഷേധ പരിപാടിക്ക് നേതാക്കളായ എ ജി കമറുദ്ദീൻ, കെ രാജു, കെ സി സിറാജുദ്ദീൻ, എ ജി കബീർ, എൻ അഷ്റഫ്, എ ജി മുസദിഖ്, എ അജീർ, എ ജി സിദ്ദിഖ് എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ. ചെറുകുന്നിനെ സമ്പൂർണ്ണ തരിശുരഹിത ഗ്രാമമാക്കാൻ കുടുംബശ്രീ കൂട്ടായ്മ. 15 ഏക്കറോളം പ്രദേശത്താണ് കുടുംബശ്രീ നെൽകൃഷി നടത്തിയത്. അതൊരു യോഗം ചേർന്നുകൊണ്ട് അവിടെ കൃഷി ചെയ്യാനുള്ള എല്ലാ പ്രവർത്തനവും പഞ്ചായത്ത് സംഘടിപ്പിക്കും. അതിന് കൃഷി കുടുംബശ്രീയുടെ സഹായം ഉണ്ടാവും, കൃഷിപരന്റെ സഹായം ഉണ്ടാവും. അതുകൊണ്ട് ചെറുകുന്ന് പഞ്ചായത്തിന് ഏതാനും എന്ന് പറയുന്നില്ല, ഒന്നോ രണ്ടോ വർഷത്തിൽ 100% തരിശിത പഞ്ചായത്തായി മാറ്റാനുള്ള തീരുമാനം പഞ്ചായത്ത് കൈകൊള്ളും. അത് ചെറുകുന്ന് ഗ്രാമപഞ്ചായത്ത് സമ്പൂർണ്ണ തരിശുരഹിത പഞ്ചായത്ത് എന്ന സ്വപ്ന സാക്ഷാത്കാരത്തിലാണ്. ഇതിൽ ഏറ്റവും കൂടുതൽ പങ്കുവഹിക്കുന്നത് പഞ്ചായത്തിലെ കുടുംബശ്രീ പ്രവർത്തകരാണ്. 150 ഏക്കർ പ്രദേശത്താണ് വിവിധ ജെ എൽ ജി ഗ്രൂപ്പുകൾ നെൽകൃഷി നടത്തിയത്. ഇതിൽ 40 ഏക്കർ പ്രദേശം വർഷങ്ങളായി തരിശിട്ട പാടങ്ങളായിരുന്നു. ചെറുകുന്നിലെ ദേവിക ഹരിശ്രീ ഗ്രൂപ്പുകൾ നടത്തിയ നെൽകൃഷി ഏറെ വിജയകരമായിരുന്നു എന്ന് അംഗങ്ങൾ പറഞ്ഞു. സഹായത്തോടെ തുടങ്ങിയതാണ്. പിന്നെ നമ്മൾ 2 ഗ്രൂപ്പായിട്ട് ചെയ്യുന്നതാണ്, 8 ആളായിട്ട്. പിന്നെ നല്ല കൃഷി, നല്ല ഇതിലായിട്ട് ഇപ്പം നല്ല വിത്ത്, നല്ല വിളയെല്ലാം തന്നിട്ടുണ്ട്. ഇനി നമ്മൾ പച്ചക്കറി, കഴിഞ്ഞ പച്ചക്കറി തുടങ്ങിയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി പച്ചക്കറിയും ചെയ്യും, കൃഷിയും നമ്മൾ കൂട്ടായ്മയോടെ എല്ലാവരും നല്ല രീതിയിൽ ചെയ്യും. കൊയ്ത്തുത്സവം പി കെ ഹസൻ കുഞ്ഞു മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. കുടുംബശ്രീ ചെയർപേഴ്സൺ ശൈലജ അധ്യക്ഷത വഹിച്ചു. ജെ എൽ ജി ഗ്രൂപ്പ് അംഗങ്ങളായ വിനീത, രജനി, രസിത, മിനിത, നവിത, കവിത, ബിന്ദു എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. ദീപാവലി ആഘോഷങ്ങൾക്ക് മധുരം പകർന്ന് ബേക്കറി വിപണി സജീവമായി. ഒരാഴ്ചയിൽ താഴെ മാത്രം നീണ്ടു നിൽക്കുന്ന ദീപാവലി വിപണിയിൽ 100 ഇനം മധുര പലഹാരങ്ങളാണ് ഇത്തവണ ഒരുക്കിയിട്ടുള്ളത്. കഴിഞ്ഞ വർഷത്തെ ദീപാവലി വിപണിയേക്കാൾ 10% അധിക വിൽപ്പനയാണ് ഇത്തവണ ബേക്കറികൾ പ്രതീക്ഷിക്കുന്നത്. ദീപാവലി പലഹാരങ്ങളിൽ സ്വീറ്റ്സ് തന്നെയാണ് 90% വിറ്റുപോകുന്നത്. കൂടാതെ ഡ്രൈ ഫ്രൂട്ട്സിനും മറ്റ് ബേക്കറി പലഹാരങ്ങൾക്കും ആവശ്യക്കാരുണ്ട്. സമ്മാനങ്ങൾ കൊടുക്കാനുള്ളവർക്ക് ഗിഫ്റ്റ് ബോക്സിൽ മധുര പലഹാരങ്ങൾ ലഭ്യമാണ്. തൂക്കം നോക്കിയും അല്ലാതെയും സ്വീറ്റ്സ് ലഭിക്കുന്നു. തിന്മയുടെ മേൽ നന്മയുടെ വിജയത്തെ ആഘോഷിക്കുന്നതാണ് ദീപാവലി ഉത്സവം. തുലാമാസത്തിലെ അമാവാസി ദിവസമാണ് ദീപാവലി ആഘോഷിച്ചു വരുന്നത്. ദീപങ്ങളുടെ ഉത്സവമായ ഇത് ഹിന്ദു, ജൈന, സിഖ് മതവിശ്വാസികൾ മൺവിളക്കുകൾ തെളിയിച്ചും പടക്കം പൊട്ടിച്ചും ആഘോഷിച്ചു വരുന്നു.
അതിൽ ബർഫി, കജൂർ ലഡു, ബർഫി കജൂർ ലഡു എന്നിവ പലതരം സ്വീറ്റ്സ്, ഹോളിക, മൈസൂർ പാക്ക്, ഈ മൈസൂർ പാക്ക് എല്ലാം നമ്മൾ മാംഗ്ലൂർ സ്വീറ്റ്സാണ് നമ്മൾ മാക്സിമം ദീപാവലിക്കും മറ്റ് പ്രധാനപ്പെട്ട ആവശ്യങ്ങൾക്കായി നമ്മൾ ഉണ്ടാക്കുന്നത്. പടക്കക്കടകളിലും തിരക്കേറിയിട്ടുണ്ട്. കൂടുതലും അന്യസംസ്ഥാനക്കാരാണ് പടക്കം വാങ്ങാനെത്തുന്നതെന്നാണ് കടക്കാർ പറയുന്നത്. കേരളത്തിലും ദീപാവലി കൂടുതൽ വർണ്ണപ്പൊലിമയോടെ ആഘോഷിക്കപ്പെടുന്നു. പുതുവസ്ത്രങ്ങൾ അണിഞ്ഞും വീടുകളിലും തെരുവുകളിലും ദീപാലങ്കാരങ്ങൾ തൂക്കിയും മധുരപലഹാരങ്ങൾ കൈമാറിയും ദീപാവലി കൊണ്ടാടുന്നു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. മാടായി മുട്ടം കാവലവള പ്രദേശത്ത് മാടായി ചൈനാക്ലെ കമ്പനി നിക്ഷേപിച്ച മാലിന്യം നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് മുസ്ലിം യൂത്ത് ലീഗ് പഴയങ്ങാടിയിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. മുഹമ്മദ് അലി മാസർ ഉദ്ഘാടനം ചെയ്തു. അവിടെ ഒരു കൂട്ടം മനുഷ്യർ നിങ്ങൾ നൽകുന്ന ആശ്വാസത്തിന് വേണ്ടി കൈനീട്ടി കാത്തിരിക്കുന്നുണ്ട്. അവരുടെ വേദന കൂടി കാണാൻ അങ്ങ് തയ്യാറാകണം. ഞങ്ങൾ മനസ്സിലാക്കുന്നു MLA വല്യാശേരിയുടേതാണ്, പക്ഷെ അദ്ദേഹത്തിന്റെ പ്രവർത്തന കേന്ദ്രം മാടായി പഞ്ചായത്തിലാണ്. മാടായി പഞ്ചായത്തിലെ 20 വാർഡുകളിലും എല്ലാ ദിവസങ്ങളിലും അദ്ദേഹം നിറഞ്ഞു നിൽക്കുന്നു. ചൈനാക്ലെ ഫാക്ടറി ഒഴുക്കിവിട്ട മാലിന്യം കാവിലെ വളപ്പിലെ തോടിൽ നിന്നും മാറ്റണമെന്ന് പറയുമ്പോൾ, കലക്ടർ വിളിക്കുമ്പോൾ അവിടെ എത്താൻ MLA സമയമില്ല, MLA സ്ഥലത്തില്ല. ഈ ഒരു രാഷ്ട്രീയ നാടകം ഇവിടെ അവസാനിപ്പിക്കേണ്ടതുണ്ട്. മാടായി ചൈനാക്ലെ കമ്പനി ദുരിതം വിധിച്ച പ്രദേശത്തെ മാലിന്യങ്ങൾ നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ടായിരുന്നു മുസ്ലിം യൂത്ത് ലീഗ് പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചത്. POP മുഹമ്മദ് അലി ഹാജി, SK ആബിദ, MFൈസൽ, SKP സക്കറിയ, SU റഫീഖ്, ഗഫൂർ മാട്ടുൽ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. തുലാം പിറന്നു. ഉത്തരമലബാറിൽ ഇനി കളിയാട്ടക്കാലം. വെള്ളോട്ട് ചിലമ്പണിഞ്ഞ് ചെണ്ടയുടെ രൗദ്രതാളത്തിൽ തെയ്യങ്ങൾ ഉറഞ്ഞാടും. തെയ്യത്തെ ശരീരത്തിലേക്കും മനസ്സിലേക്കും ആവാഹിക്കാൻ തെയ്യക്കാരും ഒരുങ്ങിക്കഴിയും. തുലാം പിറന്നു. ഉത്തരമലബാറിന് അനുഗ്രഹാശിസുകളുമായി മറ്റൊരു തെയ്യക്കാലം കൂടി. ഇടവപ്പാതിയോടെ അരങ്ങുഴഞ്ഞ തെയ്യങ്ങൾ വിശ്വാസം കാത്ത് വീണ്ടും സജീവമാകുന്നു. ഇനിയുള്ള ദിനരാത്രങ്ങൾ ഒന്നുകുറെ 40 തെയ്യക്കോലങ്ങൾ വരവിളിച്ച് ക്ഷേത്രമുറ്റത്തും തറവാട്ട ഭവനങ്ങളിലും കാവുകളിലും ഉറഞ്ഞാടും. ഇതിവൃത്തവുമായി ബന്ധപ്പെട്ട് തെയ്യങ്ങളുടെ വൈവിധ്യങ്ങൾ തന്നെയാണ് ഉത്തരമലബാറിന്റെ ഏറ്റവും വലിയ സവിശേഷത. യുദ്ധവീരന്മാർ, വീരചരമം പ്രാപിച്ചവർ, മന്ത്രമൂർത്തികൾ തുടങ്ങി വിവിധ തരത്തിൽ തെയ്യക്കോലങ്ങൾ തെയ്യപ്രപഞ്ചത്തെ സമ്പന്നമാക്കുന്നു. തെയ്യങ്ങളുടെ ഇടവേളകൾ കോലക്കാരെ സംബന്ധിച്ച് ഇന്നും പഞ്ഞമാസങ്ങൾ തന്നെയാണ്. അടുത്ത കളിയാട്ടക്കാലത്തിലേക്കുള്ള ആടയാഭരണങ്ങൾ മിനിക്കുകയും പുതിയവ നിർമ്മിച്ചും സമയം തള്ളി നീക്കുന്നു. ഒപ്പം ഉപജീവനത്തിനായി മറ്റു ചെറുജോലികളെ ആശ്രയിച്ചും വരുന്നുണ്ട് ഇവർ. വീണ്ടുമൊരു തെയ്യക്കാലം കൂടി സമാഗതമാകുമ്പോൾ ഇവരുടെ ജീവിതം കൂടിയാണ് പ്രതീക്ഷയുടെ പുത്തൻ നിറമണിയുന്നത്. ഈ കളിയാട്ടക്കാലത്തിൽ രണ്ട് പെരുങ്കളിയാട്ടങ്ങൾക്കാണ് ഭക്തർ സാക്ഷ്യം വഹിക്കുക. തായ്നേരി മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിൽ 2018 ഫെബ്രുവരിയിലും പിലിക്കോട് ശ്രീ വേങ്ങക്കോട്ട് ഭഗവതി ക്ഷേത്രത്തിൽ 2018 ജനുവരിയിലും പെരുങ്കളിയാട്ടം നടക്കും. തുലാപ്പത്തിന് നീലേശ്വരം, അഞ്ഞൂറ്റമ്പലം, വീരർകാവിൽ തുടങ്ങി വളപട്ടണം കളരിവാതുക്കലിലെയും നീലേശ്വരം മന്നമ്പുറത്തുകാവിലെയും കലശ മഹോത്സവത്തോടെയാണ് കളിയാട്ടക്കാലത്തിന് സമാപനമാവുക. എന്നാൽ തുലാം 1 തന്നെ പയ്യന്നൂർ, തെക്കടവൻ തറവാട്ടിൽ ഉൾപ്പെടെ ചില കേന്ദ്രങ്ങളിൽ തെയ്യം അരങ്ങിലെത്തും. പരമ്പരാഗതമായി തുടർന്നു വരുന്ന ഈ പുത്തരിക്കളിയാട്ടം ഇന്നും മുറതെറ്റാതെ നടന്നു വരുന്നു. എങ്കിലും തെയ്യക്കാലം സജീവമാകുന്നത് നീലേശ്വരത്തെ കളിയാട്ടത്തോടെ തന്നെയാണ്. തുലാം പിറന്നു. ഉത്തരമലബാറിൽ ഇനിയൊരു കളിയാട്ടക്കാലം കൂടി. വെള്ളോട്ട് ചിലമ്പുലിയും മഞ്ഞൾ കുറിയുമായി ഭക്തജനങ്ങളെ അനുഗ്രഹിക്കാൻ തെയ്യങ്ങൾ മണ്ണിലേക്ക് ഇറങ്ങുകയായി. തെയ്യങ്ങളെ ശരീരത്തിലേക്ക് ആവാഹിക്കാൻ കോലധാരികളും തങ്ങളുടെ മനസ്സും ശരീരവും പാകപ്പെടുത്തി കഴിഞ്ഞു. ഇനി യാത്രയാണ് തറവാട്ടുമുറ്റങ്ങളിലേക്കും കാവുകളിലേക്കും. ക്യാമറമാൻ പവിത്രൻ കണ്ടോത്തിനൊപ്പം അശ്വിൻ ശ്രീധരൻ, നെറ്റ്വർക്ക് ന്യൂസ്. സൗഹൃദ കൂട്ടായ്മയിൽ നെൽകൃഷിയിൽ 100 മേനി വിളയിച്ച് 7-ത്തെ രാജനും ഗീതയും. വിളവുത്സവം പഞ്ചായത്ത് പ്രസിഡന്റ് DV മല്ല ഉദ്ഘാടനം ചെയ്തു. എന്നുള്ള നിലയിൽ തുടങ്ങിയതാണെങ്കിൽ കൂടി ഇവരുടെ ആശയം എന്ന് പറയുന്നത് വലിയൊരു മഹത്തായ ഒരു ആശയം ആണ് ഇതിന്റെ പിന്നിലേത്. കാരണം എന്ന് പറഞ്ഞാൽ ഇവരുണ്ടാക്കിയ ഈ നെല്ല്, അതുപോലെ തന്നെ ഇവർ ഉൽപ്പാദിപ്പിച്ച ഈ പച്ചക്കറിയെല്ലാം അന്തേവാസികളെ ഹോപ്പിൽ ഇവരിത് കൊണ്ടു കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൽ നിന്ന് കിട്ടുന്ന അരിയും ഇതുപോലെ അന്തേവാസികൾക്ക് കൊടുക്കാനുള്ള ഒരു മനസ്സാണ് ഇവർക്കുള്ളത്. പച്ചക്കറി കൃഷിയിലുണ്ടായ വിജയമാണ് 7-ത്തെ രാജനും ഗീതയ്ക്കും നെൽകൃഷി നടത്താൻ പ്രചോദനമായത്. ഇവരുടെ കൂട്ടായ ശ്രമത്തിന് നാട്ടുകാരും പ്രോത്സാഹനവുമായി എത്തിയപ്പോൾ 100 മേനി വിളവ് ലഭിച്ചു. വീടിന് സമീപത്തെ 50 സെന്റ് സ്ഥലത്താണ് നെൽകൃഷി നടത്തിയത്.
ഏഴോം കൃഷിഭവന്റെ സഹായം ഇവർക്ക് ലഭിച്ചിരുന്നു. ഉമയിനത്തിൽപ്പെട്ട വിത്താണ് കൃഷിക്ക് ഉപയോഗിച്ചത്. നെല്ല് ജീവകാരുണ്യ സ്ഥാപനമായ ഹോപ്പിന് സംഭാവനയായി നൽകുമെന്ന് ഇവർ പറയുന്നു. രണ്ടു കൊല്ലമായി ചെയ്യുന്നു. കഴിഞ്ഞ കൊല്ലം കൃഷി നട്ടു, പച്ചക്കറി ഒരുപാട് പച്ചക്കറി നട്ടു, പോപ്പിലേക്ക് കൊടുത്തു. ഇപ്പം ഈ കൃഷി അതിന് ശേഷം എന്ന് വെച്ചാൽ കൃഷി നടത്തി, അതും പോപ്പിലേക്ക് കൊടുക്കാൻ പറ്റില്ല. ഇതാണ് ഇനിയും കുറച്ചും കൂടി കൂടുതൽ മുന്നോട്ട് വന്നിട്ട് കുറേ ആളെയും കൂടി ചേർത്തിട്ട് പോപ്പിലേക്കോ ഇങ്ങനെയുള്ള പല സ്ഥലങ്ങളിൽ കൊടുക്കാൻ പറ്റില്ല, ഒരു പദ്ധതി തുടങ്ങാൻ പറ്റാന്ന് കുറേ ആളെ വിവരിച്ചിട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നു. കൊയ്ത്തുത്സവം ഏഴോം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഡി വിമല ഉദ്ഘാടനം ചെയ്തു. കൃഷി ഓഫീസർ സതീഷ് കുമാർ, രാമകൃഷ്ണൻ മാവിലവീട് തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. സംയുക്ത ട്രേഡ് യൂണിയന്റെ കാസർഗോഡ് ജില്ലാതല വാഹന പ്രചരണ ജാഥയ്ക്ക് തൃക്കരിപ്പൂരിൽ സ്വീകരണം നൽകി. കേന്ദ്ര സർക്കാരിന്റെ നവ ഉദാരവൽക്കരണ നയങ്ങൾക്കെതിരെ നവംബർ 9 നടക്കുന്ന മഹാധർണയുടെ പ്രചരണാർത്ഥമാണ് വാഹന ജാഥ. വ്യാജവ്യാപകമായി പ്രതിഷേധിക്കണം എന്ന് പറഞ്ഞത് BJPയുടെ നേതാവ് യശ്വന്ത് സിൻഹയാണ്. സംയുക്ത ട്രേഡ് യൂണിയൻ ജില്ലാ ജാഥയ്ക്ക് തൃക്കരിപ്പൂരിൽ സ്വീകരണം നൽകി. കേന്ദ്ര സർക്കാരിന്റെ നവ ഉദാരവൽക്കരണ സ്വകാര്യവൽക്കരണ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ നവംബർ 9, 10, 11 തീയതികളിൽ പാർലമെന്റിന് മുന്നിൽ നടത്തുന്ന മഹാധർണയുടെ മുന്നോടിയായിട്ടാണ് ജാഥ സംഘടിപ്പിച്ചത്. അജിത് കുമാർ അധ്യക്ഷത വഹിച്ചു. ജാഥ ലീഡർ മുനമ്പത്ത് ഗോവിന്ദൻ, ഷംസുദ്ദീൻ ഐറ്റി, കെ രവീന്ദ്രൻ, പി എ റഹ്മാൻ, രവീന്ദ്രൻ മാണിയാട്ട്, കെ എം ശ്രീധരൻ എന്നിവർ സംസാരിച്ചു. വിവിധ സംഘടനകൾക്ക് വേണ്ടി ജാഥ ലീഡറെ ഹാരാർപ്പണം ചെയ്തു. ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ. സ്വാതന്ത്ര്യ സമര സേനാനിയും കമ്മ്യൂണിസ്റ്റ് കർഷക പ്രസ്ഥാനത്തിന്റെ ചെറുതാഴത്തെ ആദ്യകാല നേതാവുമായ വടക്കില്ലം ഗോവിന്ദൻ നമ്പൂതിരിയുടെ 23-ാം ചരമവാർഷിക ദിനാചരണം പിലാത്രയിൽ നടന്നു. CPI കണ്ണൂർ ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് പി സന്തോഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. പിലാത്ര ബസ് സ്റ്റാൻഡ് പരിസരത്ത് സംഘടിപ്പിച്ച വടക്കില്ലം ഗോവിന്ദൻ നമ്പൂതിരി 23-ാം ചരമവാർഷിക ദിനം CPI കണ്ണൂർ ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് പി സന്തോഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. 1925 കേരള ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകൃതമായതിന് ശേഷം ആ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി കടന്നു വന്ന ഒരു നിര ഒഴുക്കിനെതിരെ നീന്തിയ ഒരു നിരയായിരുന്നു. 1964 പ്രസ്ഥാനം നിർഭാഗ്യകരമായ പുളർപ്പിനെ നേരിട്ട സന്ദർഭത്തിലും മുതുവടത്ത് ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. എം ബാലകൃഷ്ണൻ, കെ വി ബാബു, പി നാരായണൻ, സി മോഹൻദാസ്, പവിത്രൻ കോത്തില തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ പിലാത്ര. മുന്നോക്ക സമുദായ ഐക്യമുന്നണിയുടെ നേതൃത്വത്തിൽ മുന്നോക്ക സമുദായ ബോധവൽക്കരണ സെമിനാർ പയ്യന്നൂർ കൈരളി മിനി ഓഡിറ്റോറിയത്തിൽ നടന്നു. സംസ്ഥാന ജനറൽ സെക്രട്ടറി സോമനാഥ വാര്യർ ബോധവൽക്കരണ ക്ലാസ് എടുത്തു. നമുക്കൊരു പ്രയോജനം ഉണ്ടാവുമെന്ന് ആരും പ്രതീക്ഷിക്കേണ്ട. നമ്മുടെ അടുത്ത ജനറേഷൻ, നമ്മുടെ കുഞ്ഞുങ്ങൾ, ആ കുഞ്ഞുങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ചിലപ്പോൾ ഇതുകൊണ്ട് പ്രയോജനം ഉണ്ടാവൂ എന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് ഇന്ന് നമ്മൾ ആരംഭിക്കണം ഈ പ്രവർത്തനം മുമ്പോട്ട് കൊണ്ടുപോകാൻ. പറഞ്ഞതിൻ്റെ കാരണം നമുക്ക് ഇതുവരെ ഉണ്ടായിട്ടുള്ള ഓരോരോ പ്രശ്നങ്ങൾ നമ്മളൊന്ന് എടുത്തു നോക്കിയാൽ, മുന്നോക്ക സമുദായങ്ങളിലെ പാവപ്പെട്ടവർക്ക് സാമ്പത്തിക സംവരണം അനുവദിക്കണമെന്നും ഉദ്ഘാടകൻ അഭിപ്രായപ്പെട്ടു. മുന്നോക്ക സമുദായ കോർപ്പറേഷൻ നൽകുന്ന വിവിധങ്ങളായ ആനുകൂല്യങ്ങളെക്കുറിച്ചും അവ നേടിയെടുക്കുന്നതിനെക്കുറിച്ചുള്ള മാർഗനിർദ്ദേശങ്ങൾ ഉദ്ഘാടകൻ വിവരിച്ചു. സംസ്ഥാന പ്രസിഡന്റ് അരവിന്ദാക്ഷക്കുറുപ്പ് മുഖ്യപ്രഭാഷണം നടത്തി. PP കൃഷ്ണ മാസ്റ്റർ ചടങ്ങിൽ അധ്യക്ഷനായി. PV രവീന്ദ്രൻ നായനാർ, ബാബു മുളോളം, പി ദാമോദരൻ നമ്പൂതിരി, അഡ്വക്കേറ്റ് VK രവീന്ദ്രൻ, സന്തോഷ് കാരാട്ട്, നാരായണ പൊതുവാൾ, പ്രിയേഷ് വണ്ണാടിൽ എന്നിവർ പ്രസംഗിച്ചു. പരിപാടിയിൽ നിരവധി അംഗങ്ങൾ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. GVHSS മാടായിലെ നാഷണൽ സർവീസ് സ്കീം ദ്വിദിന സഹവാസ ക്യാമ്പിന്റെ ഭാഗമായി ജൈവ വൈവിധ്യ ഉദ്യാനം നിർമ്മിച്ചു. മാടായി പഞ്ചായത്ത് പ്രസിഡന്റ് SK ആബിദ ഉദ്ഘാടനം ചെയ്തു. ഉദ്ഘാടനം ചെയ്തു
ഒരു സ്കൂളിൽ ഒരു ജൈവ ഉദ്യാനം എന്ന ഇവർ സാക്ഷാത്കരിച്ചു. മാടായി പഞ്ചായത്ത് പ്രസിഡന്റ് എസ് കെ ആബിദ ഉദ്ഘാടനം നിർവഹിച്ചു. പഞ്ചായത്ത് അംഗം കെ ശ്രീനിവാസൻ അധ്യക്ഷത വഹിച്ചു. പ്രോഗ്രാം ഓഫീസർ പി സിദ്ദിഖ്, പ്രിൻസിപ്പൽ സി കൃഷ്ണകുമാർ, യു സജിത് കുമാർ, എൻ ടി സുനിൽ, കെ വി പ്രശാന്ത്, എ ലിജിത്ത് എന്നിവർ നേതൃത്വം നൽകി. ജൈവ വൈവിധ്യ സംരക്ഷണവും സുസ്ഥിര വികസനത്തെക്കുറിച്ചും എ കുഞ്ഞികൃഷ്ണൻ ക്ലാസ് എടുത്തു. സി കെ മനോജ്, ഉഷ, ടി വി ചന്ദ്രൻ, പ്രവീൺ, രമീഷ ബാനു എന്നിവർ സംസാരിച്ചു. യോഗ വ്യക്തിത്വ വികസന ക്ലാസും നടന്നു. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. ആവിഷ്കാരങ്ങളുടെ ഉത്സവം. പ്രതിരോധത്തിന്റെ പുതിയ വഴികൾ തേടുകയാണ് ചിത്രപ്രശ്നത്തിലൂടെ ഫേസ് മാതമംഗലം. ഇവിടെയാണ് നമ്മൾ നേടിയ സ്വാതന്ത്ര്യം. ഏഴ് പതിറ്റാണ്ട് പിന്നിടുമ്പോൾ നമ്മുടെ നാട്ടിലെ പെൺകുട്ടികൾക്ക് സ്വതന്ത്രമായി സഞ്ചരിക്കാൻ പറ്റുന്നില്ല. പകലെന്ന പോലെ രാത്രി സഞ്ചരിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ എല്ലാ ആർത്തത്തിലും സ്വാതന്ത്ര്യത്തിന്റെ നേരെ അസ്വാതന്ത്ര്യത്തിൻ്റെ വലിയ തീവ്ര വർഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതിനെല്ലാം എതിരായിട്ടുള്ള വലിയ പ്രതിരോധമാണ് നമ്മുടെ നാട്ടിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ജീവിതത്തിന്റെ സർഗാത്മക പ്രകാശനമാണ് ഉത്സവങ്ങൾ. സ്വാതന്ത്ര്യത്തിന്റെ ആഹ്ലാദവും സൗന്ദര്യവും ഉത്സവത്തിന്റെ നിറക്കാഴ്ചകളാണ്. മാനവികതയുടെ വിശാലതയിലാണ് ഉത്സവങ്ങൾക്ക് അർത്ഥമുണ്ടാകുന്നത്. വരച്ചും എഴുതിയും പാടിയും പറഞ്ഞും തളരുന്ന മനുഷ്യ സംസ്കൃതിയെ അതിരിട്ട് വേർതിരിക്കുന്ന മതാധികാര കൽപ്പനകൾ ജനാധിപത്യത്തിന്റെ തളർച്ചയും സ്വാതന്ത്ര്യത്തിന്റെ തകർച്ചയുമാണ്. ആവിഷ്കാരങ്ങളുടെ ഉത്സവം പ്രതിരോധത്തിന്റെ പ്രഖ്യാപനമാണ്, സ്വാതന്ത്ര്യത്തിന്റെ സംരക്ഷണമാണ്. സ്വാതന്ത്ര്യത്തിനുമേൽ അസ്വാതന്ത്ര്യം കടന്നുപിടിക്കുന്ന ഇന്നത്തെ കാലത്ത് പ്രതിഷേധത്തിന്റെ പുതിയ മാതൃകകൾ തീർക്കുകയാണ് മാതമംഗലത്തെ ചിത്ര പ്രദർശനം. ഒക്ടോബർ 18 രാവിലെ 10 മുതൽ വൈകിട്ട് 10 വരെ മാതമംഗലത്ത് നടന്ന പരിപാടി ഏറെ ശ്രദ്ധേയമായി. ചിത്രോത്സവം, രചനോത്സവം, സർഗോത്സവം, ചിത്രകാര സംഗമം, ആവിഷ്കാര സദസ്സ് എന്നിങ്ങനെയാണ് പരിപാടികൾ നടന്നത്. കെ ദാമോദര പൊതുവാളിന്റെ അധ്യക്ഷതയിൽ നടന്ന പരിപാടി കേരള ലളിതകലാ അക്കാദമി സെക്രട്ടറി പൊന്നിയം ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കേരള സ്കൂൾ ഓഫ് ആർട്സ് തലശ്ശേരിയിലെ എ സത്യനാഥ് ചിത്രകല ഡെമോൺസ്ട്രേഷൻ നടത്തി. പരിപാടിയോടനുബന്ധിച്ച് യു പി ഹൈസ്കൂൾ വിഭാഗം വിദ്യാർത്ഥികൾക്കായി ചിത്രരചനാ മത്സരം സംഘടിപ്പിച്ചു. വൈകിട്ട് ചിത്രകാര സംഗമവും നടന്നു. ന്യൂസ് ബ്യൂറോ പിലാത്തറ. താവം ഈഗിൾ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ സാംസ്കാരിക പ്രവർത്തകൻ ഐ വി ഗോവിന്ദൻ അനുസ്മരണം സംഘടിപ്പിച്ചു. താവം ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഇവിടുത്തെ ഈ നാടിന്റെ പ്രത്യേകിച്ച് മതിലെല്ലാം ഐ വി ഗോവിന്ദൻ വഹിച്ചു. അതുകൊണ്ടാണ് ഞാൻ ഇതെല്ലാം പറഞ്ഞത്. ഐ വി ഗോവിന്ദൻ അതിലെല്ലാം മുഖ്യമായ പങ്കുണ്ട്. ഇപ്പൊ പി വി കണ്ണൻ നമ്മളെ വിട്ടുപോയതാ. ഈ വർക്കിലെല്ലാം സജീവമായിരുന്നു പി വി കണ്ണൻ എന്നൊരു കാലത്ത് മറക്കാൻ കഴിയില്ല. അപ്പൊ അതുപോലെ ആ പ്രവർത്തിച്ച് ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ കലാസമിതിന്റെ കാര്യത്തിൽ ഇപ്പൊ കണ്ണാരൻ മാഷ ആദ്യകാലത്ത് ഈ ലൈബ്രറിയായി ബന്ധപ്പെട്ട എല്ലാ പേരുകൾക്കും ഇപ്പൊ ഓർമ്മയില്ല. എല്ലാവരും നമുക്ക് പങ്കാളിത്തമുണ്ട്, നല്ലൊരു പങ്കാളിത്തമുണ്ട്. അവരെല്ലാം വഹിച്ചിട്ടുണ്ട്. അതിലെല്ലാം ഓരോ കാലഘട്ടത്തിലും അവരെല്ലാം തന്നെ വഹിച്ചിട്ടുള്ള പങ്ക് വലിയ പങ്കാണ്. ഇപ്പൊ ചന്ദ്രകാന്തിൽ ഞാൻ പറഞ്ഞു കമ്മിറ്റിന്റെ വർക്കിൽ അവരെല്ലാം സജീവമായ വർക്കിൽ എല്ലാവരും സഹകരിച്ചതാണ്. ഒരുപാട് അവരുടെ സംബന്ധിച്ചിട്ടോ ഐ വി ഗോവിന്ദൻ അനുസ്മരണം താവം സെൻട്രലിൽ നടന്നു. താവം ബാലകൃഷ്ണൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. നികേഷ് താവം അധ്യക്ഷത വഹിച്ചു. കല്യാശ്ശേരി ബ്ലോക്ക് കേരളോത്സവത്തിൽ സമ്മാനം നേടിയ ഈഗിൾ പ്രവർത്തകർക്കുള്ള ഉപഹാര വിതരണം പി വി സജീവൻ, കെ പത്മിനി എന്നിവർ നിർവഹിച്ചു. മുള്ളിക്കൽ ഗോപാലൻ, സന്തോഷ് പി പി, അമ്പിളിയാർ, ലതീഷ് കെ വി, കെ രാജേഷ്, പ്രജിത്ത് ഇ, അശ്വിൻ ഐ വി, ടി ഷിനു തുടങ്ങി നിരവധി പേർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. ഹിന്ദി പ്രവീൺ പാസായ കുട്ടികൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണം കരിവള്ളൂർ എ വി സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. സർട്ടിഫിക്കറ്റ് വിതരണം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം രാഘവൻ നിർവഹിച്ചു. ദക്ഷിണ ഭാരത് ഹിന്ദി പ്രചാർ സഭ കരിവള്ളൂരിന്റെ ആഭിമുഖ്യത്തിലാണ് പഠനവും സർട്ടിഫിക്കറ്റ് വിതരണവും നടന്നത്. എ വി എസ് ജി എച്ച് എസ് എസ് പ്രധാന അധ്യാപകൻ നാരായണൻ ചടങ്ങിൽ അധ്യക്ഷനായി. ബിരുദധാരികൾ ചടങ്ങിൽ വെച്ച് പ്രതിജ്ഞ ഏറ്റുചൊല്ലി. സംസ്ഥാന തലത്തിൽ സ്വർണ്ണ മെഡൽ നേടിയ നയനയെ ചടങ്ങിൽ വെച്ച് അനുമോദിച്ചു. കെ ഗോപാലകൃഷ്ണൻ, കെ രാമകൃഷ്ണൻ മാസ്റ്റർ, ജി കെ ഗിരീഷ് മാസ്റ്റർ, എ ബാലകൃഷ്ണൻ, ജയസൂര്യ മാസ്റ്റർ, വി രുക്മിണി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ കരിവള്ളൂർ. മർഹും എ ബി അബ്ദുൾ സലാം ഹാജി സ്മാരക കെ എം സി സി ജനസേവ അവാർഡ് പ്രഖ്യാപിച്ചു. കെ ഭാസ്കരൻ മാസ്റ്റർ പുരസ്കാരത്തിന് അർഹനായി. പുരസ്കാരദാന ചടങ്ങ് ഒക്ടോബർ 21 നടക്കുമെന്ന് ബന്ധപ്പെട്ടവർ മാധ്യമ സമ്മേളനത്തിൽ അറിയിച്ചു.
തൃക്കരിപ്പൂരിലെ സാമൂഹിക സാംസ്കാരിക വിദ്യാഭ്യാസ ആരോഗ്യ കായിക മേഖലകളിൽ ആത്മാർത്ഥ സേവനം നൽകുന്നവർക്ക് പ്രോത്സാഹനം ലക്ഷ്യമാക്കി ദുബായ് KMCC തൃക്കരിപ്പൂർ പഞ്ചായത്ത് കമ്മിറ്റി നടപ്പിലാക്കിയ അവാർഡാണ് KMCC ജനസേവ അവാർഡ്. തൃക്കരിപ്പൂരിന്റെ വികസന വിദ്യാഭ്യാസ സാമൂഹിക കായിക മേഖലകളിൽ നിസ്തുലമായ സംഭാവനകൾ നൽകിയ വ്യക്തിത്വമാണ് കെ ഭാസ്കരൻ മാസ്റ്ററുടേത്. ഈ പ്രവർത്തനം പരിഗണിച്ചാണ് ഇദ്ദേഹത്തെ അവാർഡിനായി തെരഞ്ഞെടുത്തത്. 11,111 രൂപയും മൊമെന്റോയും അടങ്ങുന്നതാണ് പുരസ്കാരം. ജില്ലാ മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി MC ഖമറുദ്ദീൻ ഉദ്ഘാടനം ചെയ്യുന്ന ചടങ്ങിൽ കേരള തുറമുഖ വകുപ്പ് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ അവാർഡ് വിതരണം ചെയ്യും. NP ഹമീദ് ഹാജി അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് AGC ബഷീർ, AB അബ്ദുൾ സലാം ഹാജി അനുസ്മരണ പ്രഭാഷണം നടത്തും. KMCC പ്രതിനിധികൾ ഉൾപ്പെടെ നിരവധി പേർ ചടങ്ങിൽ ആശംസയർപ്പിച്ച് സംസാരിക്കും. തൃക്കരിപ്പൂർ പ്രസ് ഫോറത്തിന് KMCC നൽകുന്ന AC കൈമാറ്റവും ചടങ്ങിൽ നടക്കും. മാധ്യമ സമ്മേളനത്തിൽ NP ഹമീദ് ഹാജി, മുഹമ്മദ് അലി തൃക്കരിപ്പൂർ, സത്താർ വടക്കുംപാട്, അഹമ്മദ് തങ്കയം, നൌഷാദ് കൂലേരി, CT അബ്ദുൾ വാജിദ്, ആരിഫ് അലി VPP തുടങ്ങിയവർ പങ്കെടുത്തു. CPIM വെള്ളൂർ സൌത്ത് ലോക്കൽ സമ്മേളനത്തിന്റെ ഭാഗമായി തായത്തുവരിൽ പട്ടികജാതി സംഗമം നടന്നു. സംഗമത്തിന്റെ ഭാഗമായി വയോജനങ്ങളെ ആദരിച്ചു. CPIM വെള്ളൂർ സൌത്ത് ലോക്കൽ സമ്മേളനം ഭാഗമായുള്ള പട്ടികജാതി സംഗമം തായത്തുവയലിൽ നടന്നു. TA മധുസൂദനൻ ഉദ്ഘാടനം ചെയ്തു. അഡ്വക്കേറ്റ് ശശി വട്ടക്കോവൽ, KK ഗംഗാധരൻ, സി കരുണാകരൻ തുടങ്ങിയവർ സംസാരിച്ചു. കുനിയിൽ കരുണാകരൻ അധ്യക്ഷത വഹിച്ചു. കെ പവിത്രൻ സ്വാഗതം ആശംസിച്ചു. വി കൃഷ്ണൻ നന്ദി പറഞ്ഞു. തുടർന്ന് 60 വയസ്സു കഴിഞ്ഞവരെ ആദരിക്കലും കലാപരിപാടികളും അരങ്ങേറി. ഹോസ്ദുർഗ് താലൂക്ക് ലൈബ്രറി കൌൺസിൽ താലൂക്ക് സെമിനാർ മാണിയാട്ട് വിജ്ഞാനദായിനി വായനശാല ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ നടന്നു. കേരള സ്റ്റേറ്റ് ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി അഡ്വക്കേറ്റ് PR അപ്പുക്കുട്ടൻ സെമിനാർ ഉദ്ഘാടനം ചെയ്തു. അതുതന്നെയാണ് നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനി CSE കണ്ണൻ നായർ അദ്ദേഹത്തിന്റെ ഡയറി കുറിപ്പിൽ പറഞ്ഞിട്ടുള്ളത്. 48 ജനുവരി 30 അദ്ദേഹം എഴുതിയ അദ്ദേഹത്തിന്റെ ഡയറി കുറിപ്പിൽ അദ്ദേഹം പറയുന്നു, ഒരു ഹിന്ദുവായ ഗാന്ധിജിയെ വധിക്കുന്നതിനു വേണ്ടി, അദ്ദേഹത്തിനെതിരായിട്ട് തോക്ക് ചൂണ്ടുന്നതിനു വേണ്ടി ഒരു ഹിന്ദുവായ നാഥുറാം വിനായക് ഗോഡ്സെക്ക് എങ്ങനെ മനസ്സു വന്നു എന്ന് KC കണ്ണൻ നായർ അദ്ദേഹത്തിന്റെ ഡയറി കുറിപ്പിൽ ചോദിക്കുന്നുണ്ട്. ഹോസ്ദുർഗ് താലൂക്ക് ലൈബ്രറി കൌൺസിലിന്റെ ആഭിമുഖ്യത്തിൽ മാണിയാട്ട് വിജ്ഞാനദായിനി വായനശാല ഗ്രന്ഥാലയം ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ താലൂക്ക് സെമിനാർ സംഘടിപ്പിച്ചു. ബഹുസ്വരത നേരിടുന്ന പ്രശ്നങ്ങൾ എന്ന ഏറെ കാലിക പ്രസക്തിയുള്ള വിഷയത്തിൽ നടന്ന സെമിനാർ കേരള സംസ്ഥാന ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി അഡ്വക്കേറ്റ് PR അപ്പുക്കുട്ടൻ ഉദ്ഘാടനം ചെയ്തു. താലൂക്ക് ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റ് PR വേണുഗോപാലൻ അധ്യക്ഷത വഹിച്ചു. KP രമണൻ ബഹുസ്വരത നേരിടുന്ന പ്രശ്നങ്ങൾ വിഷയാവതരണം നടത്തി. EP രാജഗോപാലൻ, PVK പനിയാൽ, ഡോ. PR പ്രഭാകരൻ, വാസു ചോറോട് തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുത്തു. TR രാജൻ, VCന്ദ്രൻ എന്നിവർ പ്രസംഗിച്ചു. സംഘാടക സമിതി ചെയർമാൻ MV കോമൻ നമ്പ്യാർ സ്വാഗതവും കൺവീനർ C പ്രദീപൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ. വെങ്ങര ദേശമിത്രം സ്വയം സഹായ സംഘം കൊയ്ത്തുത്സവം വെങ്ങരയിൽ നടന്നു. പ്രദേശത്തെ 1 ഏക്കറോളം സ്ഥലത്താണ് നെൽകൃഷി നടത്തിയത്. കാർഷിക രംഗത്ത് സ്വയം പര്യാപ്തത കൈവരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ദേശമിത്ര സ്വയം സഹായ സംഘം നെൽകൃഷി ആരംഭിച്ചത്. കൃഷിപ്പണി മുഴുവൻ നടത്തിയത് അംഗങ്ങൾ തന്നെയാണ്. മാടായി കൃഷിഭവന്റെ നല്ല സഹായം ലഭിച്ചിരുന്നു. സ്വയം സഹായ സംഘങ്ങൾക്കൊപ്പം ഇവരുടെ കുടുംബത്തിലെ മുതിർന്ന അംഗങ്ങളും കൃഷിയിൽ സഹായത്തിനെത്തി. നെൽകൃഷിയിൽ 100 മേൻ ലഭിച്ചതിൽ ഏറെ സന്തോഷത്തിലാണിവർ. ഇത് ആദ്യമായിട്ട് ചെയ്തതാണ്, നമ്മൾ ദേശമിത്രന്റെ പേരിൽ ആദ്യമായിട്ട് ചെയ്തതാണ്. പക്ഷേ ഇതിനു മുമ്പ് നമ്മൾ പച്ചക്കറി കൃഷി ചെയ്തിട്ടുണ്ട്. വളരെ ഭംഗിയായിട്ട് പച്ചക്കറി കൃഷി ചെയ്തിരുന്നു. കൃഷിഭവന്റെ എല്ലാ സഹായവും ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. അതുപോലെ നെൽകൃഷിക്കും പ്രോത്സാഹനം ഞങ്ങൾ തന്നെ കൃഷിഭവൻ തന്നെയാണ്. ഇവിടുത്തെ കൃഷി ഓഫീസർ വിനോദ്കുമാർ സാറിൻ്റെ തന്നെയാണ് നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു ഞങ്ങൾക്കെല്ലാം ചെയ്യാൻ വേണ്ടി. അടുത്ത വർഷം ഇതിലും ഭംഗിയായിട്ട് ചെയ്യണം ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. ഇതിലും ഭംഗിയായിട്ട് ഇപ്പോൾ ചെയ്തതിന് 1 ഏക്കറോളം ഉണ്ട് നമ്മൾ ചെയ്തത്. അത് രണ്ട് ഇപ്പുട്ടതി ഉമയാണ് കാണുന്നത്. മുന്നേ ഉണ്ടത് കുറച്ച് ജ്യോതിയായിരുന്നു. അത് മേനി കുറവാണ്. ഇപ്പോഴും നല്ല മേനയുണ്ട്. ബാക്കിയുള്ള കുടുംബങ്ങളൊക്കെ ഉള്ള നമ്മുടെ കുടുംബത്തിലെ അംഗങ്ങൾ തന്നെയാണ്. നമ്മുടെ ദേശമിത്ര കുടുംബത്തിലെ അംഗങ്ങളാണ്. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. ഇക്കഴിഞ്ഞ ഓണാഘോഷ സമയത്ത് പുഞ്ചക്കാട് കൊറ്റി ജലോത്സവത്തിന്റെ ഭാഗമായി നടത്തിയ നറുക്കെടുപ്പിൽ ബമ്പർ സമ്മാനമായ സ്കൂട്ടർ വിതരണം ചെയ്തു. പുഞ്ചക്കാട്ടെ TR രാജനാണ് സ്കൂട്ടർ ലഭിച്ചത്. പുഞ്ചക്കാട് കൊറ്റി ജലോത്സവത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച മെഗാ നെറുക്കെടുപ്പ് ഒക്ടോബർ 2 ഗാന്ധിജയന്തി ദിനത്തിൽ കൊറ്റിയിൽ വെച്ച് നടന്ന ചടങ്ങിൽ നഗരസഭാ കൌൺസിലർ M പ്രദീപ്കുമാർ നിർവഹിച്ചു. നെറുക്കെടുപ്പിൽ പുഞ്ചക്കാട്ടെ TR രാജന് ബമ്പർ സമ്മാനമായ സ്കൂട്ടർ ലഭിക്കുകയും ചെയ്തു. നമ്മുടെ അടുത്ത് പെന്ന സുഹൃത്തായിട്ടുള്ള KP രാജൻ അവർക്കുള്ളതാണ് അതിൻ്റെ
വിജയെ പ്രഖ്യാപിച്ചത്. അത് നല്ലൊരു ദിവസമായിട്ടുള്ള നമ്മുടെ ദീപാവലി ദിവസമായിട്ടുള്ള ഇന്ന് തന്നെ അത് കൊടുക്കാൻ പറ്റിയതിൽ വളരെയേറെ സന്തോഷമുണ്ട്. സ്കൂട്ടറിന്റെ താക്കോൽ ദാനം. കൊച്ചിയിൽ നടന്ന ചടങ്ങിൽ സംഘാടക സമിതി ചെയർമാൻ ഉത്രാടം പി ടി കമലാക്ഷൻ നിർവഹിച്ചു. കെ പി അനീഷ് അധ്യക്ഷനായി, കെ സി കാസിം, മുകുന്ദൻ രാമന്തളി, എം സ്വരാജ്, എം അബ്ദുൽ കരീം, വിനോദ്, ഉല്ലാസ് കുമാർ, സഞ്ജയൻ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. യുവജനങ്ങളുടെ കലാപരമായ മികവുകൾ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള കത്തോലിക്ക യുവജന പ്രസ്ഥാനമായ കെ സി വൈ എം കണ്ണൂർ രൂപതയിലെ യുവജനങ്ങൾക്കായി നവംബർ 11 നിറക്കൂട്ടെന്ന പേരിൽ സർഗോത്സവം സംഘടിപ്പിക്കും. പരിപാടിയുടെ ഭാഗമായി രചനാ മത്സരങ്ങൾ നടന്നു. പിലാത്തറ മേരി മാതാ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് ബുധനാഴ്ച രചനാ മത്സരങ്ങൾ നടന്നു. രൂപതയിലെ വിവിധ മേഖലകളിൽ നിന്നായി 100 യുവജനങ്ങൾ പങ്കെടുത്തു. ബാബു കാഞ്ഞങ്ങാട്, ഫാദർ ആരിഷ് സ്റ്റീഫൻ, സിബി ചൂട്ടാട്, ഷിജു കുഞ്ഞിമംഗലം, സിജോഷ് താവം തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ പിലാത്തറ. സിപിഐഎം കാങ്കോൽ വെസ്റ്റ് ലോക്കൽ സമ്മേളനം ഒക്ടോബർ 23 മുതൽ നടക്കും. പ്രചരണാർത്ഥം സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. പയ്യന്നൂർ സഹകരണ ആശുപത്രിയുടെ സഹകരണത്തോടെ വടശ്ശേരി AKG മന്ദിരത്തിലായിരുന്നു പരിപാടി. IRPC കാങ്കോൽ വെസ്റ്റ് ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടന്ന ക്യാമ്പ് പി ശശിധരൻ ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ മധുസൂദനൻ നമ്പൂതിരി മുഖ്യഭാഷണം നടത്തി. ചെയർമാൻ കെ രാജൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പി വി കാഞ്ചന, എ രാജേഷ്, പി രാധാകൃഷ്ണൻ, കെ വി പവിത്രൻ, പി വി രഘു, പി ചന്ദ്രൻ, കെ പങ്കജാക്ഷൻ എന്നിവർ സംസാരിച്ചു. നിരവധി പേർ ക്യാമ്പ് പ്രയോജനപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ കരിവെള്ളൂർ. സിപിഐഎം കേരളം നോർത്ത് ലോക്കൽ സമ്മേളനത്തിന്റെ ഭാഗമായി വനിതാ കമ്പവലി മത്സരം സംഘടിപ്പിച്ചു. പുത്തൂർ അമ്പല മൈതാനിയിൽ നടന്ന മത്സരത്തിന്റെ ഉദ്ഘാടനം പയ്യന്നൂർ നഗരസഭ വൈസ് ചെയർപേഴ്സൺ KP ജ്യോതി നിർവഹിച്ചു. 2017 ഒക്ടോബർ 22-23 തീയതികളിലായാണ് സ്വാമിമുഖ കൃഷ്ണശ്രീ ഓഡിറ്റോറിയത്തിൽ സിപിഐഎം കേരളം നോർത്ത് ലോക്കൽ സമ്മേളനം നടക്കുന്നത്. അനുബന്ധമായി നടന്ന വനിതാ കമ്പവലി മത്സരത്തിൽ നിരവധി ടീമുകൾ പങ്കെടുത്തു. സ്വാമിമുഖ് യൂണിറ്റ് 1 സ്ഥാനവും വട്ടപ്പൊയിൽ യൂണിറ്റ് 2 സ്ഥാനവും കരസ്ഥമാക്കി. ഉദ്ഘാടന പരിപാടി സുജ പി വി, പി പങ്കജാക്ഷി, കെ മധു, ടി നാരായണൻ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ കരിവെള്ളൂർ. മാത്തിൽ MVM കുഞ്ഞിവിഷ്ണു നമ്പീശൻ സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കലോത്സവം സമാപിച്ചു. സമാപന സമ്മേളനം ഉദാഹരണം സുജാത മൂവി ഫെയിം അനശ്വര രാജൻ ഉദ്ഘാടനം ചെയ്തു. നിങ്ങൾ എന്തായാലും തീർച്ചയായും പോയി കാണേണ്ട ഒരു സിനിമയാണ് ഉദാഹരണം സുജാത. ഞാൻ ഇല്ലോണ്ട് പറയല്ല, നിങ്ങളുടെ അമ്മയുടെ അമ്മയുടെ മൂല്യം കാണിച്ചിരുന്ന സിനിമ മാത്രമല്ല ഇത്. നിങ്ങളുടെ അമ്മ നിങ്ങളുടെ കൂടെ ഒരു നിമിഷം ഇല്ലെങ്കിൽ നിങ്ങളുടെ അവസ്ഥ എന്താണെന്ന് കാണിച്ചിരുന്ന ഒരു സിനിമയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാവരും തീർച്ചയായും പോകണം ഞാൻ അഭ്യർത്ഥിക്കുന്നു. പിന്നെ ഇന്ന് എനിക്ക് നിങ്ങളോട് പറയാൻ എന്താന്ന് വെച്ചാല്, കെ ശശിധരൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ എൻഡോമെന്റ് വിതരണം മുൻ പ്രിൻസിപ്പൽ കെ സുരേന്ദ്രൻ നിർവഹിച്ചു. പി വി ഭാസ്കരൻ, പി വി കാഞ്ചന, പി ഭരതൻ, പ്രണവ് കെ പി, പി പ്രേമചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. പിലാത്തറ ഓട്ടോ ബ്രദേഴ്സ് പുരുഷ സ്വയം സഹായ സംഘത്തിന്റെ 3 വാർഷികത്തിന്റെ ഭാഗമായി പായസ വിതരണം സംഘടിപ്പിച്ചു. ബസ് സ്റ്റാൻഡിൽ നടന്ന പരിപാടിയിൽ നിരവധി പേർ പങ്കെടുത്തു. പിലാത്തറ ഓട്ടോ തൊഴിലാളികളുടെ കൂട്ടായ്മയിൽ 3 മുൻപാണ് ഓട്ടോ ബ്രദേഴ്സ് പുരുഷ സ്വയം സഹായ സംഘം രൂപീകരിച്ചത്. സംഘത്തിന്റെ 3 വാർഷികത്തിന്റെ ഭാഗമായാണ് പിലാത്തറ ബസ് സ്റ്റാൻഡിൽ വെച്ച് പായസം വിതരണം ചെയ്തത്. 1000 പേർക്കാണ് പായസം നൽകിയത്. സംഘത്തിന്റെ നേതൃത്വത്തിൽ നിരവധി സാന്ത്വന പ്രവർത്തനങ്ങൾ നടത്തിവരുന്നുണ്ട്. പായസ വിതരണത്തിന് സംഘം സെക്രട്ടറി സജീവൻ ടി, പ്രസിഡന്റ് MP രമേശൻ, മുരളീകൃഷ്ണൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. മലബാർ ഗോൾഡൻ ഡയമണ്ട് പയ്യന്നൂരിന്റെ ആഭിമുഖ്യത്തിൽ ആർട്ടിസ്ട്രി ഷോ ജ്വല്ലറി എക്സിബിഷൻ സംഘടിപ്പിച്ചു. 21 വരെ വിവിധയിനം ആഭരണങ്ങളുടെ പ്രദർശനവും വിൽപ്പനയും നടക്കും. ഇന്ത്യയിലും വിദേശത്തുമുള്ള പുത്തൻ ഡിസൈനർ ആഭരണങ്ങൾക്ക് പുറമെ പരമ്പരാഗത സ്വർണ്ണാഭരണങ്ങളുടെയും ആകർഷകമായ വജ്രാഭരണങ്ങളുടെയും പ്രദർശനവും വിൽപ്പനയുമാണ് ഇതിനോടനുബന്ധിച്ച് നടക്കുക. അമൂല്യമായ വജ്രാഭരണങ്ങളുടെയും സ്വർണ്ണാഭരണങ്ങളുടെയും പ്രദർശനം കാണുവാനുള്ള അവസരം മുഴുവൻ ഉപഭോക്താക്കളും ഉപയോഗപ്പെടുത്തണമെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു. ആർട്ടിസ്ട്രി ഷോയുടെ ഉദ്ഘാടനം പയ്യന്നൂർ നഗരസഭാ വൈസ് ചെയർപേഴ്സൺ KP ജ്യോതി നിർവഹിച്ചു. ബന്ധപ്പെടുന്ന നില ജ്വല്ലറിയുമായി ഇല്ല, പക്ഷേ മലബാർ ഗോൾഡിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു പ്രദർശനം എന്നുള്ള നിലയിലേക്ക് ഇവിടെ സംഘടിപ്പിച്ചിട്ടുണ്ട്. തീർച്ചയായും മലബാർ ഗോൾഡ് കഴിഞ്ഞ കുറേ വർഷമായി പയ്യന്നൂരൊരു സ്ഥാപനം എന്നുള്ള നിലയിൽ
വ്യത്യസ്തങ്ങളായ മേഖലകളിൽ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. മലബാർ ഗോൾഡിന്റെ സബ് ബ്രാൻഡുകളായ ഇറ, എത്തനിക്സ്, ഡിവൈൻ, പ്രഷ്യ സ്റ്റാർലൈറ്റ്, ഹായ് എന്നിവയുടെയും മൈൻ ഡയമണ്ട്, അല്ലൂറ കളക്ഷൻ, ട്രഡീഷണൽ ആഭരണങ്ങളുടെയും ആദ്യദിന വിൽപ്പനയും വിതരണവും പയ്യന്നൂരിലെ കലാസാംസ്കാരിക രാഷ്ട്രീയ മണ്ഡലങ്ങളിലെ പ്രമുഖർ നിർവഹിച്ചു. ജയലക്ഷ്മി പുരസ്കാര ജേതാവ് വി വി സരോജിനി, പ്രശസ്ത സിനിമാ നാടക പ്രവർത്തകരായ എം ടി അന്നൂർ, വി പി രാമചന്ദ്രൻ, അസീസ് തായ്നേരി, സി കെ ബാബു, ഫോക്ലോർ അക്കാദമി അവാർഡ് ജേതാക്കളായ വി ശിവകുമാർ, കെ യു ദാമോദര പൊതുവാൾ, നർത്തകിമാരായ സീത ശശിധരൻ, കൃഷ്ണവേണി, ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ പ്രസിഡന്റ് കെ പി ബാലകൃഷ്ണ പൊതുവാൾ, ഇന്ത്യൻ കബഡി കോച്ച് ഇ ഭാസ്കരൻ, പയ്യന്നൂർ വാനനിരീക്ഷണ കേന്ദ്രം ഡയറക്ടർ ഗംഗാധരൻ മാസ്റ്റർ, ഡോക്ടർ അബൂബക്കർ, പയ്യന്നൂർ ചേംബർ ഓഫ് കൊമേഴ്സ് സെക്രട്ടറി വി നന്ദകുമാർ, വാർഡ് കൗൺസിലർ ബുഷ്ര, നോട്ടറി പബ്ലിക് അഡ്വക്കേറ്റ് ടോണി ജോസഫ് എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. പയ്യന്നൂർ കണ്ടങ്ങാലി ഷേണായി സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ക്ലാസ് റൂം ഉദ്ഘാടനം ഒക്ടോബർ 19 വ്യാഴാഴ്ച രാവിലെ 11 പ്രീ പ്രൈമറി സ്കൂൾ പരിസരത്ത് നടക്കും. കൊക്കാനിശ്ശേരി ശ്രീ കണ്ണങ്ങാട്ട് ഭഗവതി ക്ഷേത്രം അംഗങ്ങളുടെ മക്കളിൽ SSLC പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെ അനുമോദിക്കുന്നു. അർഹരായ വിദ്യാർത്ഥികൾ മാർക്ക് ലിസ്റ്റിന്റെ കോപ്പി സഹിതമുള്ള അപേക്ഷകൾ ഒക്ടോബർ 25 മുൻപായി ക്ഷേത്രം ഓഫീസിൽ ഏൽപ്പിക്കേണ്ടതാണ്. വിശദവിവരങ്ങൾക്ക് 9495028008 9495937702 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടുക. രാമന്തള്ളി ഗ്രാമപഞ്ചായത്ത് 2017-18 വർഷത്തെ കെട്ടിട നികുതി ക്യാമ്പ് 3-4 വാർഡുകളിലേത് ഒക്ടോബർ 20 രാവിലെ 10:30 മുതൽ 3 വരെ കുന്നത്തൂരു എം വിജയന്റെ കടയ്ക്ക് സമീപവും 9-10 വാർഡുകളിലേത് കക്കമ്പാറ കെ കുഞ്ഞിരാമന്റെ പീടികയ്ക്ക് സമീപവും നടക്കും. പെരിങ്ങോം വയക്കര ഗ്രാമപഞ്ചായത്ത് 2017-18 വർഷത്തെ കെട്ടിട നികുതി ക്യാമ്പ് ഒക്ടോബർ 20 രാവിലെ 11 മുതൽ ഉച്ചയ്ക്ക് 2:30 വരെ വാർഡ് 7 പെടേന ലീഗ് ഓഫീസിന് സമീപം നടക്കും. പയ്യന്നൂർ വിദ്യാപീഠം കോളേജും നെറ്റ്വർക്ക് ചാനൽ പയ്യന്നൂരും സംയുക്തമായി ഒക്ടോബർ 21 ശനിയാഴ്ച 2 വിദ്യാപീഠം കോളേജിൽ വെച്ച് കമ്പനി കോർപ്പറേഷൻ ലാസ്റ്റ് ഗ്രേഡ് മോഡൽ പരീക്ഷ നടത്തുന്നു. പരീക്ഷ എഴുതുന്ന ഉദ്യോഗാർത്ഥികൾ ഒക്ടോബർ 19 മുൻപായി ഓഫീസിൽ പേര് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. വിശദവിവരങ്ങൾക്ക് 207574 അല്ലെങ്കിൽ 229857 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടുക. കാണാം പ്രധാന വാർത്തകളിൽ ഒരിക്കൽ കൂടി. തിന്മയ്ക്കുമേൽ നന്മ നേടിയ വിജയത്തിന്റെ ഓർമ്മ പുതുക്കി ദീപാവലി ആഘോഷം. കേരളത്തിൽ ബുധനാഴ്ചയും ഉത്തരേന്ത്യയിൽ വ്യാഴാഴ്ചയുമാണ് ഇത്തവണ ദീപാവലി. പരിസരവാസികൾക്ക് ഭീഷണിയായി ക്വാർട്ടേഴ്സ് കെട്ടിടം. പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്തെ ഉപയോഗശൂന്യമായി കാടുപിടിച്ചു കിടക്കുന്ന കെട്ടിടം മോഷ്ടാക്കളുടെയും സാമൂഹ്യ വിരുദ്ധരുടെയും കേന്ദ്രമാവുന്നു. ചൈനാക്കിലെ കമ്പനി നിക്ഷേപിച്ച മാലിന്യം നീക്കം ചെയ്തില്ല. മുസ്ലിം യൂത്ത് ലീഗ് പഴയങ്ങാടിയിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. ദാരുശില്പകലയിൽ പരിയാരത്തിന്റെ മൈക്കാനാവാത്ത പാരമ്പര്യത്തിനും പെരുമയ്ക്കും പകിട്ടേകുകയാണ് കൊക്കം വളപ്പിൽ പവിത്രൻ എന്ന യുവശില്പി. തുലാം പിറന്നു ഉത്തരമലബാറിൽ, ഇനി കളിയാട്ടക്കാലം. വെള്ളോട്ട് ചിലമ്പണിഞ്ഞ് ചെണ്ടയുടെ രൗദ്രതാളത്തിൽ തെയ്യങ്ങൾ ഉറഞ്ഞാടും. ന്യൂസ് പൂർത്തിയാവുന്നു. നമസ്കാരം.